കാലത്തെയും മാറ്റങ്ങളെയും വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നവോത്ഥാനം എന്നത് ഒരു തുടർ പ്രക്രിയയായിട്ട് മാറുന്നത്. ഈ മാറ്റങ്ങളെ സൃഷ്ടിക്കാനും ഉള്ളു തുറന്ന് സ്വീകരിക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു പ്രസ്ഥാനത്തിനും മുന്നേ ഗമിക്കാൻ കഴിയുക. ചടുലമാവേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ എന്നും മാതൃകയായിട്ടുള്ള MSM അതിൻ്റെ പുതിയ രൂപഭാവങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളെ പങ്കുവെക്കാനാണ്. ഓരോ കാലഘട്ടത്തിലും അതാത് സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ ആയിക്കൊണ്ട് പരിച്ഛേദമാണ് ക്യാമ്പസുകളെന്ന് പറയാറുണ്ട്. സ്വാതന്ത്ര്യസമരത്തിന് ശേഷം ഇങ്ങോട്ട് പിന്നീട് 70-കളിലും 80-കളിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഊർജവും ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ സമയത്തും 90-കളിലും 2000-കളിലും അന്ന് സമൂഹത്തിലെ അധാർമികതകളെ ക്യാമ്പസുകൾ ഉണരുന്ന കാണുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിന് എതിരായി നിന്നുകൊണ്ട്, അതുപോലെ അരാഷ്ട്രീയവൽക്കരണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് വരെ ക്യാമ്പസുകൾ അതിൻ്റെ പങ്ക് നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കൂടിയാണല്ലോ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ. പക്ഷെ വ്യക്തിപരമായി അങ്ങനെ ആയിരുന്നില്ല. യുക്തിബദ്ധമായ ഒട്ടേറെ ക്യാമ്പയിനുകൾ ആശയതലത്തിലും പ്രായോഗിക തലത്തിലും മുഖ്യധാര പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാന നിലക്കാണ് MSMലേക്ക് ആകർഷിക്കപ്പെടുന്നത്. MSMൽ പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, യൂണിറ്റ് സെക്രട്ടറിയായി, മേഖലാ ജില്ലാ സംസ്ഥാന ക്യാമ്പസ് വിംഗ് കൺവീനറായി 2003 എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ചുമതലയേൽക്കുന്നു. മഹല്ലുകളിൽ കേന്ദ്രീകരിച്ച് നടന്നു വന്നിരുന്ന വിദ്യാർത്ഥി പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക്, അജണ്ടകൾ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണം, കരിക്കുലം, ഈ വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒളി അജണ്ടകളെ തുറന്നെതിർക്കാനും, ഒരു വേള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇലക്ഷനുകളുടെ ഭാഗമായി പ്രവർത്തിക്കാനും MSM സഹായിച്ചിട്ടുണ്ട്. ഒട്ടേറെ ക്യാമ്പയിനുകൾ വഴി പുതിയ 100-കണക്കിന് ക്യാമ്പസുകളിൽ കടന്നു ചെല്ലാനും, മുഖ്യധാര രാഷ്ട്രീയ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ചേർന്നുനിന്നുകൊണ്ട് ചില ഘട്ടങ്ങളിൽ വിയോജിച്ചുകൊണ്ട് MSM അതിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. തുടർന്ന് 2005 ഒരു നിയോഗം പോലെ MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ചുമതല ഏൽക്കുകയും ആദ്യ ടേമിൽ ബഹുമാനായ മർഹൂം നജീബ് പേരാമ്പരോടൊപ്പവും തുടർന്ന് ആത്മസുഹൃത്ത് PMA ഗഫൂറിനോടൊപ്പവും നിന്നുകൊണ്ട് 5 വർഷക്കാലം MSMന്റെ ടീമിനെ നയിക്കാൻ സാധിച്ചത്. ഏറ്റവും ശ്രദ്ധിച്ചത് ടീമിനെ സെറ്റ് ചെയ്യുന്നതിൽ, പ്രത്യേകിച്ച് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ അതൊരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണ് മാറിയിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് ആ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങളിലേക്കുമൊക്കെ, അതുപോലെ തന്നെ ഓരോരുത്തരെയും പരസ്പരം അടുത്തറിയുമ്പോൾ അവരവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടുള്ള പ്രത്യേക ദൗത്യങ്ങൾ അവർ സ്വയം സന്നദ്ധമായി തന്നെ ഏറ്റെടുക്കുന്നത് വഴി പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ തുടങ്ങിവെച്ച ഒട്ടേറെ സംരംഭങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് തുടർച്ചയായിക്കൊണ്ട് തന്നെ അതിനെ ഏറ്റെടുത്ത് നടത്താനും സാധിച്ചു എന്നുള്ളതാണ്. ആദർശ ധാർമ്മിക രംഗത്തുള്ള മൂല്യച്യുതി എക്കാലത്തെയും പോലെ വലിയ വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ക്യാമ്പയിനുകൾ ഈ കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ധാർമ്മികതയുടെ വീണ്ടെടുപ്പിന്, അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായതാണ് അറിവ് തിരിച്ചറിയാൻ തിരുത്താൻ എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ട് 2007 ഫെബ്രുവരിയിൽ കോഴിക്കോട് നടന്ന MSMന്റെ ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺഫറൻസ്, ഈ സമ്മേളനം വലിയൊരു വഴിത്തിരിവാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് MSMന്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അറിവ് തിരിച്ചറിയാൻ തിരുത്താൻ എന്ന പ്രമേയവും സമ്മേളനവും ഒരുപാട് അനുഭവങ്ങളെ, ഓർമ്മകളെ തന്നിട്ടുണ്ട്. സമയപരിമിതിയുണ്ട്. അന്നത്തെ പ്രത്യേക സംഘടനാ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഒരു സമ്മേളനം സംഘടിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഞാനെന്നും ഓർക്കുകയാണ്, സമ്മേളനം തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഉത്തരവാദപ്പെട്ട മാതൃസംഘടനാ ഭാരവാഹി ഞങ്ങളെ വിളിച്ചു ചേർക്കുകയും, സമ്മേളനങ്ങളുടെ ചരിത്രങ്ങളെല്ലാം വിജയിച്ചതാണ് എങ്കിലും ഈ സമ്മേളനം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാമെന്ന് ആശങ്ക അറിയിക്കുകയും ചെയ്തു. പക്ഷേ MSMന്റെ പ്രവർത്തകർ നെഞ്ചിലേറ്റിയ ആ പ്രമേയം, അതിന്റെ സമ്മേളനത്തിനനുബന്ധിച്ച് നടന്ന വിവിധ പ്രവർത്തനങ്ങൾ, ഏറ്റവും ഒടുവിൽ സമ്മേളന ദിവസങ്ങളിൽ നടന്ന വിവിധ സെഷനുകൾ, IT കൺസോർഷ്യം, ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സമ്മിറ്റ്,
നാഷണൽ സ്റ്റുഡൻസ് മീറ്റ്, വിദ്യാർത്ഥിനി സമ്മേളനം, ബാലസമ്മേളനം, ഇന്നത്തെ അതിപ്രഗത്ഭരായ രാഷ്ട്രീയ പ്രവർത്തകർ, അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അണിനിരന്ന ക്യാമ്പസ് ഡിബേറ്റ്, ഇന്ന് പ്രമുഖ സിനിമാ സംവിധായകൻ, അന്നത്തെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എം എസ് എമ്മിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത ടെലിഫിലിമിന്റെ പ്രദർശനം, അങ്ങനെ വിവിധ സെഷനുകളിൽ നിറഞ്ഞു നിന്ന സദസ്സുകളിൽ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് കോഴിക്കോട് കടപ്പുറം വിദ്യാർത്ഥി സാഗരമാകുന്ന കാഴ്ച വലിയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. തുടർന്ന് എം എസ് എമ്മിന്റെ വലിയ സാന്നിധ്യം അറിയിച്ച സമ്മേളനമായിരുന്നു വയനാട് പനമരം സമ്മേളനം, ദ മെസ്സേജ് എക്സിബിഷന്റെ തുടക്കം. പിന്നീട് അത് വിവിധ ജില്ലകളിൽ പ്രദേശങ്ങളിലെല്ലാം പ്രത്യേകം എക്സിബിഷനായി സമ്മേളനങ്ങളായി സംഘടിപ്പിക്കപ്പെടുകയും പ്രബോധന രംഗത്ത് വലിയ വഴിത്തിരിവുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായി. അവസാനിപ്പിക്കുന്നു, ഓർമ്മകളായി തീരുമ്പോഴാണ് എല്ലാത്തിനും ഭംഗിയുണ്ടാവുക എന്ന് പറയാറുണ്ടല്ലോ. ഓർത്തെടുക്കാൻ അവസരം തന്ന എം എസ് എമ്മിന്റെ സംസ്ഥാന സമിതിക്ക് നന്ദിയും അഭിനന്ദനങ്ങളും, ഒപ്പം ഒരിക്കൽ കൂടി പുതിയ ലോകോപ്രകാശനത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും തരുന്നു. വ്യക്തി കുടുംബ സൗഹൃദങ്ങളിലാണ് ഏതൊരാശയത്തിന്റെയും ആദർശത്തിന്റെയും വഴിയും വളർച്ചയും സാധ്യമാവുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ. അതിനായി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.